അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ സ്വന്തം നാടായ തറിപ്പടിയിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ പെരീക്ക് ഇറങ്ങി ഇങ്ങനെ പോയപ്പോ നമ്മളെ മനസ്സിൽ തട്ടിയ കുറച്ച് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് കരുതി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മളെ പെരീക്ക് ഇറങ്ങി പോകുന്ന ചെറിയൊരു റോഡ്. നമ്മൾ ആദ്യം വന്നപ്പോഴത്തെ പോലെയല്ല ഞാനിപ്പോ പെരീക്ക് ചെന്നപ്പോ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ കുറച്ചൊരു സങ്കടമൊക്കെ എനിക്ക് തോന്നിട്ടോ. സത്യം പറഞ്ഞാല് ഞാൻ എന്നാ ഇനി കൂട്ടുന്ന് വരുമ്പോഴും ഈ ഒരു അർക്കത്ത് കണ്ടെത്തി ഞാൻ ജപ്പാൻ അങ്ങോട്ട് ഓർത്ത് പോകും. ഞാന് അറിയാതെ മനസ്സിക്കണ് വരും. ഇപ്പൊ ഇങ്ങനെ ഇറങ്ങി വന്നീനതും ഇപ്പാന്റെ ഇടക്കുള്ള ആ ഒരു കൊരയൊക്കെ ഇങ്ങനെ ഓർത്ത് പോകും. അപ്പൊ ഇക്കുറി വന്നപ്പോ നല്ല മാറ്റങ്ങളും ഉണ്ട്. ഇങ്ങനെ നല്ലേനും ആദ്യം പേരാ. ഒരു 15 ദിവസമായിട്ടുള്ളൂ കേട്ടോ ഈ ഒരു മാറ്റം വന്നിട്ട്. ഒരു പൂമുഖം ഉണ്ടേനു മുന്നിക്ക്, അത്യാവശ്യമൊക്കെ നാലാക്കിയിരിക്കാൻ പറ്റുന്ന വലുപ്പത്തിലൊരു പൂമുഖം ഉണ്ടേനും. അപ്പൊ ഈ പേര ഇവിടെ വന്നപ്പോ ഈ പൂമുഖം ഇവിടെ പറ്റൂല എന്നുള്ളൊരു ഇത് വന്നപ്പോ അങ്ങനെ പൊളിച്ചതാണ്. എന്നിട്ട് ഇപ്പുറത്തേക്ക് ചെറിയൊരു കൊലായി ഒക്കെ ഉണ്ടാക്കിക്കാണ്. അപ്പൊ ആകപ്പാടൊരു മാറ്റങ്ങൾ വന്നപ്പോ പഴയ ആളുകളും ഇല്ല, പെരയും ഒരു വേറെ കൊലത്തിലൊക്കെ ആയപ്പോ ചെറിയൊരു സങ്കടമൊക്കെ വന്നു. പക്ഷെ ഞാൻ അതോരോട് ആരോടും കാണിച്ചതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞമ്മക്ക് ആകല്ലൊരു ആഗ്രഹേനും ആങ്ങളൊക്കെ ഒരു പേര ഉണ്ടായി കിട്ടണത്തില്ല. അത് അലഹമ്മദില്ലാ വാർപ്പൊക്കെ കഴിഞ്ഞു കണ്ട് വയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തേപ്പിനൊക്കെ കൊടുക്കണം കരുതുന്നുണ്ട്. പിന്നെ ഇപ്പൊ മരിച്ചതിന്റെ ശേഷം അന്തിക്ക് ഒരു 10 മണിക്ക് ശേഷം വരുന്ന ഫോൺ കോളുകള് അല്ലെങ്കിൽ നന്ന സുബൈക്ക് വരുന്ന ഫോണ് ഇതൊക്കെ ചെറു പേടിയാണ്. അല്ല അന്ന് നെട്ടിയതാണ്. ഒരു 15 മുക്കാലിലൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ആ ഒരു ഷോക്കാണ്. അപ്പൊ ആ സമയത്ത് വരുന്ന ഏത് ഫോൺ കോളുകളും എനിക്ക് ഭയങ്കര പേടിയാ. എന്താണ് ആ വാക്കിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ? അന്ന് നെട്ടിയതാണ് ഞാന്. നമ്മളിപ്പോ ഒരാള് വയസ്സായി കടന്നുകാണ്ടും അല്ലെങ്കിൽ ഒരു അസുഖമായി കടന്നുകാണ്ടൊക്കെ മരിക്കുമ്പോ നമുക്കൊരു ധാരണ ഉണ്ടാകും തിന്നതുകൊണ്ടാണ്. പക്ഷെ ഇപ്പന്ന് പറഞ്ഞാല് മരിച്ചോളപ്പാക്കൊരു കുഴപ്പമല്ലേനും പെട്ടെന്ന് നെഞ്ഞുവേദന ഇളകിക്കാണ്ട് അങ്ങനെ മരിച്ചതാണ്. അതുകൊണ്ടാണ് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓരോ ഓർമ്മകളാണ്. അത് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മളെ കുളം ഒന്ന് കാണാൻ പോകാം. കുളത്തേക്ക് നമ്മളിവിടുന്ന് അങ്ങോട്ട് ഒരു ഊടുവഴിയാട്ടോ. ആ ഊടുവഴി കൂടെ ഇങ്ങനെ പോയാല് പിന്നെ നല്ലൊരു ചെമ്മൺപാത ഇങ്ങനത്തെ റോഡൊന്നും ഇപ്പൊ കാണാമല്ലോ. ഒക്കെ ടാറിട്ട് കാണ്ട അങ്ങനെയല്ലേ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അല്ലേ. അതുകൊണ്ടാണ് അതുകൂടെ എൻ്റെ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കളിച്ച് വളർന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് ഓർമ്മകളൊക്കെ തന്ന ഒരു സ്ഥലമാണ്. ഈ കുളം അത്യാവശ്യം നല്ല ആയൊക്കെ ഉണ്ട് കേട്ടോ. നീന്തലറിയാത്ത കുട്ടികളൊക്കെ ചാടിയാല് പണി കിട്ടും. പിന്നെ നമ്മളെ ഈ ഭാഗത്ത് ഒരു 3 വയസ്സ് 4 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ കുറച്ചു നീന്തലൊക്കെ അറിയും. അതുകൊണ്ട് പിന്നെ പേടിച്ചാല്ല. ഈ കുളത്തിന് ചെറിയൊരു പേരൊക്കെ ഉണ്ട് കേട്ടോ. കൊലേക്കുളം എന്നാണ് പറയുന്നത് എല്ലാവരും. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സ്വന്തം പെരീക്ക് എത്തിക്കിട്ടിയ മടിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങനെയാണ്. നേരത്തെ തിരുമ്പി കുളിച്ചാലും തോന്നില്ല. തിന്നുക, കടന്നുറക്കുക, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പോകുന്നില്ല ആൾക്കാരെങ്ങനെ കാണുക അങ്ങനെയൊക്കെ കാരല്ലേ. ഒരു പണിയെടുക്കാനും തോന്നില്ല. നേരെ മറിച്ച് നമ്മളവിടെ കെട്ടിച്ചോട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ആക്റ്റീവേ കാരല്ലേ നമ്മള്. അങ്ങനെ മടിയില്ലവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടു കേട്ടോ. കുളത്തുകൂടെ ഒക്കെ പോയി വന്നപ്പത്തിന് നാത്തും താത്ത മീനൊക്കെ പൊരിച്ച് ചാറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ചോറൊക്കെ വെച്ച് കണ്ട് മറ്റേ ആങ്ങളാരെ പെരയും കൂടി ഒക്കെ കണ്ട് ഫോട്ടോ എത്തി കണ്ട് പിന്നെ ഞാൻ അതിന് പോയിപ്പോയി. ഇതാണ് ഒരാങ്ങൾക്കില്ലെ പെര. അത് ഏകദേശം മെയിൻ പാർപ്പൊക്കെ ആയിട്ടുണ്ട്, പലകൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിനോട് തൊട്ട് ചാരിക്കാണ്ട് തന്നെയാണ് മറ്റേ ആങ്ങൾക്കുമില്ല പെര. അൽഹംദുലില്ലാ രണ്ടാളും ഒരു തുടി തന്നെയാണ്. നമ്മള് ഒരു തുടിയിലാകുമ്പോ ഒരു സമാധാനമാണ് ഇല്ലേ. എന്ത് ആവശ്യത്തിനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും. അതിനൊക്കൂലല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് പാർക്കണ ഒരു സമാധാനം വേറെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ആഗ്രഹം അങ്ങനെ തന്നെയും എല്ലാവരും ഒരു തുടിയിലാകണം. അത് പഠിച്ചവൻ എന്തായാലും അങ്ങനെ തന്നെ ആക്കിത്തരും ചെയ്തു കേട്ടോ. പെരപ്പണി കണ്ടിട്ട ശേഷം പിന്നെ ഞങ്ങള് വേണം പോന്നു കേട്ടോ. മറ്റോലെ രണ്ടാളി മൂത്തച്ഛൻ്റെ അവിടെ ആക്കി കണ്ടാ പോന്നിരുന്നത്. അപ്പൊ പെരപ്പണി ഒന്ന് കാണും വേണം, എന്താ വീഡിയോ എടുക്കും വേണം, ആ ഒരു ഉദ്ദേശത്തിൽ പോന്നതേനും. അപ്പൊ ഏറെക്കുറെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങള് പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഓരോ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസത്തെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും.